വാർത്തകൾ അതിവേഗം അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഈ അടുത്തിടെ മലയാള സിനിമാ ലോകത്ത് നിന്നും വളരെ ദുഃഖകരമായ പല വാർത്തകളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വിഷമിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയെ കുറിച്ചുള്ള ദുഃഖകരമായ വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകരും വളരെയധികം വിഷമത്തിലാണ്. ഇന്നലെ കളിക്കാവ് പൂങ്ങോട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു മമ്മൂക്കോയ. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ സമീപ പ്രദേശമായ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് എന്നാണ് വിവരം. കാളികാവിൽ വെച്ച് ഇന്നലെ രാത്രി ഹൃദയാഘാതമുണ്ടായ നടൻ മമ്മൂക്കയെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ അല്പം ഭേദപ്പെട്ടതിനു ശേഷം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമാണ് അദ്ദേഹത്തെ മെഡിക്കൽ ICU ആംബുലൻസിൽ പുലർച്ചെ 2:30 കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നിരുന്നാലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം 72 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ അജ്മൻ പറയുന്നത്. ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ വണ്ടൂരിലെത്തിയിരുന്നു. ട്രോമ കെയർ പ്രവർത്തകരുണ്ടായിരുന്നതിനാൽ മമ്മൂക്കോയ്ക്ക് ദേഹാസ്വസ്ഥ്യം വന്നപ്പോൾ തന്നെ ഉടൻ നിർണായക പ്രാഥമിക ചികിത്സ നൽകാൻ കഴിഞ്ഞെന്ന് ഫുട്ബോൾ ടൂർണമെന്റ് സംഘം അറിയിച്ചു. മാത്രമല്ല 10 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ അതിവേഗം തന്നെ അദ്ദേഹത്തെ എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ആരോഗ്യവും ജീവനും പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. താരം എത്രയും വേഗം തന്നെ പൂർവാധികം ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആരാധകരും കുടുംബാംഗങ്ങളും ഒക്കെ. വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.